നാടിന്റെ സ്പന്ദനങ്ങൾ നിങ്ങളുടേതു കൂടിയാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും ആ സ്പന്ദനങ്ങൾ നന്മ കൈവിടാതെ നിങ്ങളിലേക്ക്. വാർത്തയുടെ പുതിയ കേൾവി, റേഡിയോഗ്രാമം വാർത്തയിലെ വാർത്ത. ഓർമ്മയിലെ ലീഡർ. ഞാൻ ഒരിക്കലും പാട്ട് വിടില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം അംഗീകരിക്കുക, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുക, അവരുടെയും കൂടെ വികാരം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കുക, ഇതെൻ്റെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. ഈ ആൻ്റണി ഒരു കാലത്തെ ശൈലി മാറ്റണം എന്ന് പറയുന്നപ്പോഴേ ഞാൻ പറഞ്ഞ കാരണം ഇതാണ്. എന്തിനും മാറ്റണം, എൻ്റെ ശൈലി എൻ്റെതല്ല, എൻ്റെ ശൈലി എൻ്റെ പ്രവർത്തകന്മാരുടെ ശൈലി, അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള അഭിപ്രായക്കാരനുമാണ്. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വിഷമമുണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ ശരിയാണ് തെറ്റാണ് എന്നെ ധരിപ്പിച്ചാൽ പിന്നെ അത് നിർബന്ധമായിട്ട് ഞാൻ അടിച്ചേൽപ്പിക്കാറില്ല, നല്ലതാണെങ്കിൽ പോലും അടിച്ചേൽപ്പിക്കാറില്ല. കണ്ണോത്ത് കരുണാകരൻ മാരാർ, സാക്ഷാൽ കെ കരുണാകരൻ. എന്നും ആശ്രിതവത്സലനായിരിക്കുമ്പോഴും തൻ്റെ ശരികളിൽ ഉറച്ചുനിന്ന് നാടിനെ നയിക്കാൻ ഇച്ഛാശക്തി കാട്ടിയ ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിൽ മുന്നിൽ നിന്ന ലീഡർ, നാലുവട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. കൗശലക്കാരൻ്റെ കണ്ണുറുക്കി ചിരികളോടെ പലവട്ടം രാഷ്ട്രീയ ചാണക്യൻ്റെ റോളണിഞ്ഞ കരുണാകരൻ ഭരണകർത്താവെന്ന നിലയിൽ ദീർഘവീക്ഷണവും വികസനോന്മുഖതയും എന്നും പുലർത്തിയിരുന്നു. സാധാരണ പ്രവർത്തകനായി തുടങ്ങി സവിശേഷമായ നേതൃപാടവവും രാഷ്ട്രീയ തന്ത്രങ്ങളും കൊണ്ട് കോൺഗ്രസിൻ്റെ നെടും തൂണുകളിൽ ഒന്നായി മാറി ലീഡർ. കേരള രാഷ്ട്രീയത്തിലെ വിവാദ പുരുഷനും വാർത്തയിലെ വ്യക്തിയുമായി നിറഞ്ഞുനിന്നു കരുണാകരൻ. രാജൻ കേസും പാമോലിൻ കേസും മരണം വരെയും അദ്ദേഹത്തെ വേട്ടയാടിയ കറുത്ത ഏടുകളായി. മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടപ്പെടുത്തിയ ISRO ചാരക്കേസ്, കാലം അത് കളവെന്ന് തെളിയിച്ചപ്പോൾ കരുണാകരൻ ഇങ്ങനെ പറഞ്ഞു. തെറ്റാണ്, ക്രൂരമാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അന്ന് ചാര കേസിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ശിക്ഷിക്കാത്തതന്നെ ആ ചാരക്കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആരോപണം ഉന്നയിച്ച് സംസ്ഥാനം വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയ ഒരു സംഭവമാണ്. പക്ഷെ അവസാനമായി സത്യം പുറത്തു വന്നു. പക്ഷേ സത്യം പുറത്തു വരുന്നതിന് മുമ്പ് നിരവധി കുടുംബങ്ങൾ തകർത്തു, നിരവധി ഹൃദയങ്ങൾ വേദനിപ്പിച്ചു. രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആളുകൾക്ക് ഇതാണ് ഒരു രാജ്യം കൊടുക്കുന്നതെങ്കിൽ അതിനെ അതിനെ മുതിരുന്ന ആളുകൾക്ക് വേണ്ടി ആളുകളെ ആർക്ക് നൽകുന്ന ശിക്ഷ ഏത് ശിക്ഷയാലും കൂടുതലല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. സുപ്രീം കോടതി വ്യക്തമായും കേരള ഗവൺമെൻറ് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള അർത്ഥത്തിൽ വിധി വന്ന സാഹചര്യത്തിൽ തീർച്ചയായും കേരള ഗവൺമെൻറിൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വന്ന തെറ്റിന് പാശ്ചാത്താവും പ്രായശ്ചിത്തമാണെന്നുള്ള ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയുകയും ഈ കുടുംബങ്ങളെ എത്ര കണ്ട് ഇനിയും ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവരുടെ നിരപരാധികളാണെന്ന് കേരള ഗവൺമെൻറ് ഏറ്റ് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ്. അതിനെ മുതിരാൻ തയ്യാറില്ലെങ്കിൽ ഒരു നിമിഷം ഈ ഗവൺമെൻറിന് തുടരാൻ അർഹതയില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം എന്ന് തന്നെ ബന്ധമായിട്ട് പറയും. ശരിയെന്ന് തോന്നുന്നതിൽ ഉറച്ചു നിൽക്കാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും ലീഡർ എന്നും തയ്യാറായിരുന്നു. രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ ജീവിതത്തിന് കർമ്മസാക്ഷിയായ ഒരാൾ. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന കരുണാകരൻ അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്കൊപ്പം ചങ്കുറപ്പോടെ നിന്ന് പാർട്ടിയെ നയിച്ചു. നരസിംഹറാവുവിനെ പോലെ അധികമാരും അറിയാത്തൊരു നേതാവിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തി ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു വേള കിങ് മേക്കറുമായി മാറി കരുണാകരൻ.
ഒരർത്ഥത്തിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം കനത്ത വീഴ്ചയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിച്ചത് ഒരു പരിധിവരെ ലീഡറുടെ രാഷ്ട്രീയ കുശലതയായിരുന്നു. എങ്കിലും ആ കരുത്താർന്ന ജീവിതയാത്രയുടെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിനോട് വിട പറയേണ്ടിയും വന്നു ലീഡർക്ക്. മകൻ മുരളീധരനോടുള്ള അമിത സ്നേഹത്തിന്റെ പ്രതിഫലനമായിരുന്നു പുതിയ പാർട്ടിയെന്ന് വിമർശകർ അന്ന് ആവർത്തിച്ചു പറഞ്ഞു. തന്ത്രവും ദീർഘവീക്ഷണവും ആ തീരുമാനത്തിൽ പിഴച്ചുപോയെങ്കിലും വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും കരുണാകരൻ പിടിച്ചുനിന്ന് തിരികെ വന്നു. എറണാകുളം മറൈൻ ഡ്രൈവിൽ 2005 മെയ് ദിനത്തിലായിരുന്നു കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ അധികായൻ ആ പാർട്ടി പ്രഖ്യാപനം നടത്തിയത്. ഒരു കോൺഗ്രസിന്റെ വലിയ പ്രവർത്തകർ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും വടക്കേ അറ്റത്ത് പോയി നേതൃത്വത്തെ സമീപിക്കാൻ സാധിക്കാതെ വന്നാൽ സഹിക്കാം. അതിനിടയിൽ കുതികാൻ വെട്ടികളും നയവഞ്ചകരന്മാർ കോൺഗ്രസിനെ കുഴിച്ചുമൂടാനുള്ള അവരുടെ യാത്രയിൽ മുരളീധരൻ തടസ്സമാകുമെന്ന് തോന്നിയതിന്റെ പേരിൽ മുരളീധരനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ പ്രവർത്തകന്മാർ പറഞ്ഞു, അതിന് നോക്കണ്ട, ഞങ്ങൾ കോൺഗ്രസാണ്. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുതികാൻ വെട്ടികളെ മാഫിയകൾ, സ്വൈര്യമുണ്ടോ, സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കോൺഗ്രസ് നേരെയാകണം. എന്റെയും നിങ്ങളുടെയും കോൺഗ്രസ് എന്റെ കോൺഗ്രസിനെ മലിനപ്പെടുത്താൻ, എന്റെയും നിങ്ങളുടെയും കോൺഗ്രസിനെ തകർക്കാൻ ഈ ജീവൻ എന്റെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം അനുവദിക്കില്ല, അനുവദിക്കില്ല. പോകണം, നിങ്ങൾക്ക് പോകണം, നിങ്ങൾ മുന്നോട്ട് എന്നെ സഹിച്ച് മുന്നോട്ട് പോകണം. സാക്ഷാൽ എപ്പോഴും നമ്മെ ആസ്വദിക്കുന്ന, ആശീർവദിക്കുന്ന മഹാത്മയുടെ അനുഗ്രഹവും പണ്ഡിറ്റിയുടെയും ഇന്ദിരാജിയുടെയും രാജീവിന്റെയും സ്വാമിയുടെയും അനുഗ്രഹം നമുക്കുണ്ട്. സംശയം വേണ്ട. നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, നിങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിനും തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വന്നു. ഈ തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ ആവേശവും അനുഗ്രഹവുമാണ്. സ്നേഹിതന്മാരെ, ചങ്ങാതിമാരെ, നിങ്ങൾക്ക് ആവേശം നൽകുന്ന സംഘടനയുടെ പേര് നാഷണൽ കോൺഗ്രസ് ഇന്ദിര. കണ്ണൂരിന്റെ കനൽച്ചൂളയിൽ നിന്നായിരുന്നു കരുണാകരന്റെ വരവ്. നാട് സ്വാതന്ത്ര്യസമരത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുമ്പോൾ 1918 ജൂലൈ 15 ചിറയ്ക്കൽ കൊട്ടാരത്തിന് വിളിപ്പാടകലെ ബ്രിട്ടീഷ് മലബാർ സർക്കാരിന് കീഴിൽ ശിരസ്താറായിരുന്ന തെക്കേടത്ത് രാമുണ്ണിമാരാരുടെയും കണ്ണോത്ത് കല്യാണിയമ്മയുടെയും മകനായി കാർത്തിക നക്ഷത്രത്തിൽ ജനനം. കുഞ്ഞിരാമമാരാരും ബാലകൃഷ്ണമാരാരും ദാമോദരമാരാരും സഹോദരങ്ങൾ. കളിപ്പിച്ച് കൊതിതീരും മുമ്പേ ഏക സഹോദരി ദേവകി അവരെ വിട്ടുപോയി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നീന്തലിലും കാൽപ്പന്ത് കളിയിലും തൽപരനായിരുന്നു കരുണാകരൻ. ചിത്രകലയിലും മിടുക്കൻ. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മാരാർ എന്ന ജാതിപ്പേരെടുത്തു മാറ്റി കണ്ണോത്ത് കരുണാകരനായി. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ വടകര ലോവർ പ്രൈമറി സ്കൂളിൽ ചേർന്നു. അണ്ടല്ലൂരിലും പിന്നീട് ചിറയ്ക്കൽ രാജാസ് ഹൈസ്കൂളിലും മെട്രിക്കുലേഷൻ. തുടർന്ന് തൃശൂർ ആർട്സ് കോളേജിൽ ചിത്രരചനയും ഗണിതശാസ്ത്രവും അഭ്യസിച്ചു. നിരോധനം ലംഘിച്ച് സമരവേദിയിൽ ഒരു ഉജ്ജ്വല ജ്വലയായി പനമ്പിള്ളി ഗോവിന്ദമേനോന്റെയും ഇക്കണ്ടവാര്യരുടെയും എം കെ മേനോന്റെയും എൻ വി കൃഷ്ണൻ എഴുത്തച്ഛന്റെയും കൂടെ കെ കരുണാകരനും പോരാട്ടഭൂമിയിൽ നിന്ന് അറസ്റ്റിലായി. വിയ്യൂർ ജയിലിലെ 9 തടവുവാസത്തിനു ശേഷം തിരികെ എത്തിയ അദ്ദേഹം 1944 കേരള ലേബർ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറിയായി. പീഡനങ്ങളിലൊന്നും തളരാതെ ഉശിരിന്റെ ഉയിരായി കെ കരുണാകരൻ എന്ന പോരാളി തൃശൂരിലെ പീഡിതരും അശരണരുമായ തൊഴിലാളികളുടെ കണ്ണിലെ കൃഷ്ണമണിയായി മാറി. സീതാറാമിൽ പാലപ്പിള്ളി എസ്റ്റേറ്റ്
അന്തിക്കാട് ചെത്ത് തൊഴിലാളി യൂണിയൻ, തൃശൂർ പീടിക തൊഴിലാളി, കണ്ടശാം കടവ് ചകിരി തൊഴിലാളി യൂണിയനുകൾ എല്ലാം കരുണാകരൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ്റെ സംഘടനാ സാമർഥ്യത്തിൽ നിന്ന് ഉയർന്നു വന്നവയാണ്. തെരഞ്ഞെടുപ്പ് എന്നും അദ്ദേഹത്തിന് ഒരു ഉത്സവമായിരുന്നു. എനിക്കൊരു വോട്ട് എന്ന അഭ്യർത്ഥനയുമായി 1945 ചെമ്പൂക്കാവ് മുനിസിപ്പൽ വാർഡിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം ആദ്യമായി തൃശൂർ നഗരസഭാംഗമായി. 1948 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒല്ലൂക്കര മണ്ഡലത്തിൽ നിന്ന് കൊച്ചി നിയമസഭയിലേക്ക് കെ കരുണാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1949, 1952, 1954 കൊച്ചി നിയമസഭയിലേക്ക് വീണ്ടും വൻ ജനസമ്മതിയോടെ ലീഡർ തിരഞ്ഞെടുക്കപ്പെട്ടു. എങ്കിലും ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കരുണാകരന് കാലിടറി. അമ്പാട്ടി രാമുണ്ണി മേനോൻ എന്ന AR മേനോനോട് കരുണാകരൻ പരാജയപ്പെട്ടു. തൃശൂരിൽ നിന്ന് തൊട്ടടുത്ത മാളയിലേക്ക് തട്ടകം മാറ്റിയ കരുണാകരൻ 1967, 1970, 1977, 1980, 1982, 1991 മാളയുടെ മാണിക്യമായി വിജയിച്ചു കയറി. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷവും ജനസമിതിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കരുണാകരൻ. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ 36 വയസ്സാകേണ്ടി വന്നു. അമ്മാവനായ തെക്കേടത്ത് രാഘവൻ നായരുടെ മകൾ ബിരുദധാരിയായ കല്യാണിക്കുട്ടിയെ 1954 ജൂൺ 1 കരുണാകരൻ താലി ചാർത്തി. കണ്ണനും കല്യാണിയുമാണ് തന്റെ ആത്മധൈര്യം എന്ന് എപ്പോഴും വിശ്വസിച്ച കരുണാകരനെ കല്യാണിയുടെ വെളിച്ചവും കണ്ണന്റെ ശക്തിയും തളരാതെ മുന്നോട്ട് നയിച്ചു. കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെയും കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെയും നിർണായക ഏടായിരുന്നു 1967 തെരഞ്ഞെടുപ്പ്. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന കാലം. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM CPI മുസ്ലിം ലീഗും RSP ഒക്കെ ചേർന്ന് സപ്തമുന്നണിക്ക് രൂപം നൽകി. 116 സീറ്റുകൾ നേടി ആ മുന്നണി അധികാരത്തിൽ വന്നു. EMS നമ്പൂതിരിപ്പാട് വീണ്ടും മുഖ്യമന്ത്രി. 9 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി കെ കരുണാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു കൊടുങ്കാറ്റുപോലെ കെ കരുണാകരൻ ആഞ്ഞടിച്ചു. 1969 ദേശീയ തലത്തിൽ കോൺഗ്രസ് പിളർന്നു. കോൺഗ്രസിലെ 4 അംഗങ്ങൾ വിമതപക്ഷത്തേക്ക് പോയെങ്കിലും കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ പിന്നിൽ ശക്തനായ രാഷ്ട്രീയ തന്ത്രജ്ഞനായി. സപ്തമുന്നണിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ നന്നായി മുതലെടുത്ത കരുണാകരൻ ശക്തമായി പടനയിച്ചു. EMS രാജിവെച്ചു. ബദൽ മുന്നണി ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയ കരുണാകരൻ കരുനീക്കങ്ങൾ ശക്തമാക്കി. അച്യുതമേനോൻ താൽക്കാലിക മുഖ്യമന്ത്രിയായി. 4 നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബദൽ മുന്നണിയെയും കോൺഗ്രസിനെയും കരുണാകരൻ നയിച്ചു. 1971 അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. അടിയന്തരാവസ്ഥക്കാലത്ത് കെ കരുണാകരനായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞ. 1977 മാർച്ച് 25 ആദ്യമായി കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജൻ കേസിന്റെ തീച്ചുളയിൽ കെ കരുണാകരൻ അതിസമ്മർദ്ദത്തിലായപ്പോൾ 1 മാസത്തിനു ശേഷം 1 ഏപ്രിൽ 25 മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നു. 1981 ഡിസംബർ 28 മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരികെയെത്തി. മന്ത്രിസഭ നിലംപതിച്ചതിനെ തുടർന്ന് 82 മെയ് 24 മൂന്നാം തവണയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കരുണാകരൻ. 1991 UDF അധികാരത്തിലെത്തിയപ്പോൾ ജൂൺ 24 നാലാം തവണയും മുഖ്യമന്ത്രി കസേരയിലേക്കെത്തി കേരളത്തിന്റെ സ്വന്തം ലീഡർ. 1992 കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം വലിയ പരീക്ഷണങ്ങളെ നേരിട്ടു. വ്യക്തിപരമായും സംഘടനാപരമായും ലീഡർ അഗ്നി പരീക്ഷകളെ നേരിട്ടു. അതിവേഗത്തിന്റെ കൂട്ടുകാരനായിരുന്ന കരുണാകരൻ 1992 ജൂൺ 3 തിരുവനന്തപുരം പള്ളിപ്പുറത്തുണ്ടായ കാറപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വിദഗ്ധ ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോയി. ആ സമയത്ത് ഐ ഗ്രൂപ്പിൽ നടന്ന വിപ്ലവത്തിൽ കരുണാകരന് രാഷ്ട്രീയ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു.
കരുണാകരന്റെ അഭാവത്തിൽ മകൻ മുരളീധരൻ ഭരണം നടത്തുന്നു എന്നാരോപിച്ച് ലീഡർ തന്നെ കൈപിടിച്ചുയർത്തിയ രമേശ് ചെന്നിത്തലയും എം ഐ ഷാനവാസും ജി കാർത്തികേയനും തിരുത്തൽ വാദവുമായി രംഗത്ത് വന്നു. 29 വയസ്സിൽ താൻ മന്ത്രിസഭയിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന തിരുത്തൽ വാദം ലീഡറെ ഏറെ വേദനിപ്പിച്ചു. രമേശ് ചെന്നിത്തല ആ കാലത്തെ ഓർക്കുന്നത് ഇങ്ങനെ. തീർച്ചയായിട്ടും ലീഡറോട് വ്യക്തിപരമായ ഒത്തിരി ഒത്തിരി ഇഷ്ടങ്ങളും ഒത്തിരി ഒത്തിരി കടപ്പാടുമുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ എന്നും നിലനിർത്തി പോകുന്നത്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. അപ്പോൾ ആ കാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ എന്നാലും അപ്പോഴും എനിക്ക് അദ്ദേഹത്തോടുള്ള ആദരവിനും ബഹുമാനത്തിനും ഒരു കുറവില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എടുത്ത ചില നിലപാടുകളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ നിലപാടുകൾ ഞാനും സി കാർത്തികേയനും ഷാനവാസ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരു തിരുത്തൽവാദം എന്നുള്ള നിലയിലേക്ക് അത് കാര്യങ്ങൾ പിന്നീട് വന്നത്. പക്ഷെ അപ്പോഴും ലീഡറുമായിട്ടുള്ള സ്നേഹത്തിനോ ആദരവിനോ ഒരു കുറവില്ലായിരുന്നു. കുറവുണ്ടാകാതെ ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അതേസമയം എൻ്റെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തേറ്റു എന്ന് കെ കരുണാകരൻ പലവട്ടം പറഞ്ഞ ആ കാലഘട്ടത്തിനു ശേഷം അതിൻ്റെ മുറിവുണങ്ങും മുമ്പ് തന്നെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവത്തിനും കരുണാകരൻ സാക്ഷ്യം വഹിച്ചു. 1993 March 25 ഭാര്യ കല്യാണിക്കുട്ടിയുടെ വേർപാട് കരുണാകരന് താങ്ങാവുന്നതിലും അധികമായി. ഗ്രഹപ്പിഴകൾ അവസാനിക്കാത്ത പതിറ്റാണ്ടായിരുന്നു കരുണാകരന് 90s. ISRO ചാരക്കേസിന്റെ വരവായിരുന്നു 95. IG രമൻ ശ്രീവാസ്തവയെ ചാരക്കേസിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ശക്തമായതോടെ ലീഡർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. കരുണാകരൻ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രധാനമന്ത്രി പദത്തിലും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തും ഇരിപ്പിടം നൽകിയ PV നരസിംഹ റാവു മുഖ്യമന്ത്രി പദമൊഴിയാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. മാധ്യമങ്ങളോടൊന്നും പറയാതെ 95 March 16 വൈകുന്നേരം കരുണാകരൻ ദേഷ്യത്തോടെ രാജി പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് പറയാനിടയായിട്ടുള്ളത്? 9:30 ഞാൻ ഗവർണറെ കാണും. എനിക്ക് പത്രക്കാരോടല്ല പറയാനുള്ളത്. എന്നെ ഞാനാക്കിയ കോൺഗ്രസിനെ കാത്തിരക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു, 9:30 ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ സംശയമില്ല. കരുണാകരന്റെ ഈ ക്ഷോഭമടക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തെ രാജ്യസഭയിലെത്തിച്ചു, കേന്ദ്ര വ്യവസായ മന്ത്രിയാക്കി. രാജ്യസഭാ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കരുണാകരൻ തീരുമാനിച്ചു. തന്റെ രാഷ്ട്രീയ തട്ടകമായ തൃശൂരിൽ കരുണാകരൻ വിശ്വാസമർപ്പിച്ചു. കടുത്ത പരീക്ഷണം നേരിട്ട തെരഞ്ഞെടുപ്പിൽ CPIയിലെ VV രാഘവനോട് 1480 വോട്ടിന് കരുണാകരൻ തോറ്റു. കരുണാകരന്റെ പരാജയം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു. കെ കരുണാകരന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പ്രധാന തോൽവിയും ഇതുതന്നെയായിരുന്നു. 98 തട്ടകം തിരുവനന്തപുരത്തേക്ക് മാറ്റി. സിറ്റിംഗ് MP KV സുരേന്ദ്രനാഥിനെ പരാജയപ്പെടുത്തി കരുണാകരന്റെ തിരിച്ചുവരവ്. 99 പിന്നെയും മണ്ഡലം മാറി. UDFന്റെ സുരക്ഷിത മണ്ഡലമായിരുന്ന മുകുന്ദപുരത്ത് കരുണാകരൻ വലിയ ഭൂരിപക്ഷത്തോടെ EMSന്റെ മകൻ EM ശ്രീധരനെ പരാജയപ്പെടുത്തി. ഇന്ദിരാഗാന്ധിയുടെ വത്സല ശിഷ്യനായി നിലകൊണ്ട കരുണാകരൻ പാർട്ടിയുടെ നിയന്ത്രണം സോണിയാഗാന്ധിയിലെത്തിയപ്പോൾ പാർട്ടിയുമായി തെറ്റി മകൻ മുരളീധരനോടൊപ്പം പുതിയ പാർട്ടി രൂപീകരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം മത്സരിച്ച് DIC എന്ന പുതിയ പാർട്ടി സാന്നിധ്യമറിയിച്ചെങ്കിലും ഉറച്ച കോൺഗ്രസുകാരനായ കരുണാകരന് ഇടതുമുന്നണിയുമായുള്ള ചങ്ങാത്തം അധികകാലം തുടരാനായില്ല. DIC ഒരു രാഷ്ട്രീയ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ കരുണാകരൻ കോൺഗ്രസിൽ മടങ്ങിയെത്തി. അതുവരെ കരുണാകരനൊപ്പം ഉറച്ചുനിന്ന മകൻ കെ മുരളീധരൻ ആദ്യമായി ലീഡറെ രാഷ്ട്രീയത്തിൽ തള്ളിപ്പറഞ്ഞു. എങ്കിലും കോൺഗ്രസിലേക്കുള്ള കെ മുരളീധരന്റെ മടങ്ങിവരവായിരുന്നു അവസാന കാലത്തും കരുണാകരൻ ആഗ്രഹിച്ചത്. മുരളീധരന്റെ കോൺഗ്രസ് പുനഃപ്രവേശനത്തിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവുകയും
പ്രഖ്യാപനം മാത്രം ശേഷിക്കുകയുമാണ് മരണത്തിൻ്റെ വിളി കരുണാകരനെ തേടിയെത്തിയത്. 2010 December 23 കോൺഗ്രസ് രാഷ്ട്രീയത്തെ ശൂന്യതയിലാക്കി കെ കരുണാകരൻ ഈ ലോകത്തോട് വിടചൊല്ലി. തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവ നടപ്പാക്കുന്നതിലും കാലതാമസമില്ലാതിരിക്കുകയും ജനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നത് ആയിരിക്കണമെന്ന ദീർഘവീക്ഷണത്തോടെ അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നവരാണ് നല്ല ഭരണകർത്താക്കൾ. അങ്ങനെ വിലയിരുത്തിയാൽ കെ കരുണാകരൻ ഇന്ത്യ കണ്ട മികച്ച ഭരണകർത്താക്കളിൽ ഒരാളാണെന്ന് നിസ്സംശയം പറയാനാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവുമധികം മാറ്റങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ്. അക്കാലത്താണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളിലൂടെ ഏറ്റവുമധികം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ സർക്കാർ സർവീസുകളിൽ കയറിയത്. കേരളം കണ്ട കരുത്തനായ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്നു കരുണാകരൻ. 70s ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നക്സലിസവും മാവോയിസവും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ തകർത്തപ്പോൾ അവയ്ക്കെതിരെ കേരളത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും അത്തരം ആഭ്യന്തര ഭീഷണികളിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തി നിർത്തുകയും ചെയ്തത് കരുണാകരൻ എന്ന ശക്തനായ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യമായിരുന്നു. അതിന് അദ്ദേഹം ഏറെ പഴികേട്ടു എന്നത് യാഥാർത്ഥ്യം. പക്ഷേ കേരളം ഇന്ന് ഛത്തീസ്ഗഡ് പോലെയോ ജാർഖണ്ഡ് പോലെയോ ആകാതിരുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ലീഡർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മികച്ച ഉദ്യോഗസ്ഥർക്ക് എല്ലാ പിന്തുണയും നൽകി അവരുടെ കഴിവുകൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു കരുണാകരൻ. 23 മുമ്പ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഒരു വിമാനത്താവളം നിർമ്മിക്കുക എന്ന ഭ്രാന്തൻ ആശയം മുന്നോട്ട് വച്ചപ്പോൾ കെ കരുണാകരൻ ഒരുപാട് പഴികേട്ടു. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ കെ കരുണാകരൻ ഒരു ശരിയാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നു. കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ കരുണാകരൻ യത്നിച്ചപ്പോഴും അതിനെ എതിർത്തവരുണ്ടായിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവ ജനങ്ങൾക്ക് ഉപയുക്തമാകുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള സന്നദ്ധത കരുണാകരനുണ്ടായിരുന്നു. വിമർശനങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും എതിർശബ്ദങ്ങൾക്കും അദ്ദേഹത്തെ തളർത്താൻ കഴിഞ്ഞിരുന്നില്ല. കേരളം കണ്ട മികച്ച ഭരണകർത്താക്കളിൽ ഒരാളായി മാറാൻ കരുണാകരന് കഴിഞ്ഞതും അതുകൊണ്ടാണ്. വികസനത്തെക്കുറിച്ചുള്ള കരുണാകരന്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു. കേരളത്തിൽ വികസനങ്ങൾ ജനക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ളതൊക്കെ ജനാധിപത്യ വേണ്ടി ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള ഏത് ഗവൺമെൻറ് വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ EMS ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണത്തിൻ്റെ നേതൃത്വം കൊടുത്തപ്പെടുന്നു. ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനാണ് മുൻതൂക്കം കൊടുത്തിരുന്നതുകൊണ്ടാണ് ആ പാർട്ടിയുടെ ഗവൺമെന്റുകളുടെ പരാജയത്തിനും തകർച്ചയ്ക്കും കാരണമെന്നാണ് എന്റെ വിശ്വാസം. കെ കരുണാകരന്റെ വിരൽ പതിഞ്ഞ വികസന പദ്ധതികളെല്ലാം ഇന്ന് കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണെന്ന് KPCC ജനറൽ സെക്രട്ടറിയും കെ കരുണാകരന്റെ സന്തത സഹചാരിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ ഓർത്തെടുക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം യഥാർത്ഥ വികസന നായകനായി കെ കരുണാകരൻ എന്തുകൊണ്ട് മാറുന്നു എന്ന് KP കുഞ്ഞിക്കണ്ണൻ വ്യക്തമാക്കുന്നു. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കാണിച്ച നേതാവായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ. ഈ നാടിന്റെ വളർച്ചയ്ക്കു വേണ്ടി ഏതറ്റം വരെ ഭരണ സംവിധാനങ്ങളും പൊതുജീവിതവും പ്രയോജനപ്പെടുത്തിയ മഹാർഷിയാണ് ശ്രീ കെ കരുണാകരൻ. മുഖ്യമന്ത്രി എന്ന രീതിയിലും അതുപോലെ ഭരണരംഗത്തെ വ്യത്യസ്ത തലങ്ങളിലും വികസനം എന്ന ജീവിതത്തിന്റെ അനിവാര്യമായ മാറ്റത്തിന് വേണ്ടി അദ്ദേഹം ഏത് തരത്തിലുമുള്ള ഏത് രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ മനസ്സ് സന്നദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു വികസനം, കേരളത്തിന്റെ വികസന രംഗം പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു വികസനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടാകില്ല എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവരുടെ രാഷ്ട്രീയ ചിന്തയിൽ വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഉണ്ടാകും. ചില വിഷയങ്ങളെ വെറും ആദർശപരമായ രീതിയിൽ മാത്രം വിലയിരുത്തും, മറ്റു ചില കാര്യങ്ങളെ പ്രായോഗികമായി വിലയിരുത്തും. പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഏറ്റവും
കരുത്തുറ്റ ഒരു സംഭാവന ചെയ്ത മഹാനായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ. ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവായിരുന്നു കരുണാകരൻ എന്നതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയാഭിലാഷങ്ങൾ കൃത്യമായി അളക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കാനും കരുണാകരന് കഴിഞ്ഞു. കെ കരുണാകരനെ പോലുള്ള നേതാക്കൾ ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസമാണ്. അത്തരം നേതാക്കൾ ചരിത്രഗതിയെ സ്വാധീനിക്കുകയും ചരിത്രം സൃഷ്ടിക്കുകയും അതുവഴി സ്വയം ചരിത്രമാവുകയും ചെയ്യും. കെ കരുണാകരൻ അക്ഷരാർത്ഥത്തിൽ ഒരു യുഗസൃഷ്ടാവായിരുന്നു. ഇനി എത്രയോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴായിരിക്കും കരുണാകരനെപ്പോലെ മറ്റൊരു നേതാവ് ജന്മമെടുക്കുന്നത്. ലീഡർ കെ കരുണാകരനെ കുറിച്ച് റേഡിയോ ഗ്രാമം തയ്യാറാക്കിയ പ്രത്യേക പ്രോഗ്രാം. അവതരണം പി ആർ പ്രവീൺ. നിർമ്മാണം പവി ഗോപാലകൃഷ്ണൻ. ശബ്ദമിശ്രണം ഗൗതം ദാസ്. നാടിന്റെ സ്പന്ദനങ്ങൾ നിങ്ങളുടേത് കൂടിയാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും ആ സ്പന്ദനങ്ങൾ നന്മ കൈവിടാതെ നിങ്ങളിലേക്ക്. വാർത്തയുടെ പുതിയ കേൾവി, റേഡിയോ ഗ്രാമം വാർത്തയിലെ വാർത്ത.